ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ നല്ല ദിവസത്തിൻ്റെ സായാഹ്നം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഈ മാസം മുഴുവൻ മന്ത് ഓഫ് ഷെയറിംഗ് എന്ന ക്യാപ്ഷനിൽ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ നമ്മുടെ കർത്തൃദാസന്മാരിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു മാസമാണിത്. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന കൂടി ചേർന്നപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഒത്തിരി സന്തോഷം തരുന്ന, ബലം തരുന്ന, അതിലുപരി ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റിയ നിമിഷങ്ങളൊക്കെ ധന്യമാക്കാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു സെപ്റ്റംബർ മാസത്തിലെ. അതിലും അപ്പുറം എല്ലാ ദിവസത്തെ വൈകുന്നേരത്തെ ശുശ്രൂഷയിൽ വന്ന വഴികൾ എന്ന ക്യാപ്ഷനിൽ നമ്മുടെ കർത്തൃദാസന്മാരും കർത്താവിൻ്റെ കൈകളിൽ പ്രയോജനപ്പെടുകയും പൗറുഷനിൽ വന്ന് നമ്മെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരുടെ ഇന്നലകൾ, അവർ ഇന്നായിരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്ന വഴികൾ, അത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് കർത്തൃദാസന്മാർ പങ്കുവയ്ക്കുന്നത് നിങ്ങളിൽ നിന്ന് ലഭിച്ച അറിവുകളനുസരിച്ച് ഒരുപാട് പേരെ ഒത്തിരി ബലപ്പെടുത്തി. പിന്നാമ്പുറങ്ങളെ മനസ്സിലാക്കുന്നത്, ഇന്നലകളെ മനസ്സിലാക്കുന്നത്, വന്ന വഴികളെ മനസ്സിലാക്കുന്നത് തുടക്കക്കാർക്ക് ഒരു ബലവും കൃപയും ശക്തിയുമാണെന്ന തിരിച്ചറിവാണ് പരിശുദ്ധാത്മ പ്രേരണയിൽ ഇങ്ങനെ ഈ മാസം മീറ്റിങ്ങൾ അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ഈ വിധത്തിൽ ക്രമീകരിക്കാനിടയായത്. ഇന്നലെ വരെയും നമ്മുടെ കർത്തൃദാസന്മാരുടെ പല വാക്കുകളും കണ്ണ് നിറഞ്ഞാണ് നമ്മൾ പലരും കേട്ടത്, സ്തോത്രം ചെയ്തുകൊണ്ടാണ് സ്വീകരിച്ചത്. ദൈവത്തിന് സകല മഹത്വം. ഇപ്രകാരമുള്ള കർത്തൃദാസന്മാരെ മലയാളക്കരയിൽ നിന്ന് കർത്താവ് കണ്ടുവച്ച് ലോകവ്യാപകമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ മഹാദൈവത്തിന് കരുണ തോന്നിയതിന് ദൈവത്തോടൊരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് വന്ന വഴികളെന്ന അനുഗ്രഹീത ശുശ്രൂഷയിൽ നമ്മോടൊപ്പം വന്ന വഴികൾ പങ്കുവെക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ആദരണീയനായ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ അവരുകളാണ് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ പ്രേക്ഷകർക്ക് വേണ്ടി വന്ന വഴികളിലേക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ബാബുചെറിയൻ പാസ്റ്റർ പതിറ്റാണ്ടുകളായി മലയാളികളായ നമ്മളെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേദാധ്യാപകനാണ്. ഒരു പടക്കുതിരയെപ്പോലെ ലോകം മുഴുവൻ യാത്ര ചെയ്ത് ലഭിക്കുന്ന സമയം മുഴുവൻ കർത്താവിന് വേണ്ടി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന, സത്യസുവിശേഷം പ്രഘോഷിക്കുന്ന പ്രഭാഷകനാണ്, സഭാശുശ്രൂഷകനാണ്. ആത്മാക്കൾക്ക് വേണ്ടി ദാഹത്തോടെ അടരാടുന്ന, പോരാടുന്ന, ഉപദേശത്തിനും ദൈവകൃപയ്ക്കൊക്കെ വേണ്ടി നിലകൊള്ളുന്ന കർത്തൃദാസനാണ്. പൗർഷ്യൻ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പാസ്റ്ററെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പാസ്റ്ററെക്കുറിച്ച് മലയാളി ക്രൈസ്തവ സമൂഹത്തിന് ഒരുമാതിരി ശുശ്രൂഷാതലത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുണ്ട്. കടന്നു പോകുന്ന വഴികൾ, പോരാട്ടങ്ങൾ ഒക്കെ നമുക്കറിയാം. എന്നാൽ ഇവിടെ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസ ജീവിതത്തിലേക്കും ആത്മീയ ശുശ്രൂഷയിലേക്കൊക്കെ വന്ന വഴികൾ. ഒരുപക്ഷെ ബാബുചെറിയാൻ പാസ്റ്ററെ അറിയാവുന്നവർക്ക് പോലും ചിലപ്പോൾ അറിയാമോ എന്ന് നമുക്ക് തിട്ടമില്ല. ഇന്ന് കർത്തൃദാസിൽ കൂടെ കേൾക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പാസ്റ്ററെ സന്തോഷത്തോടെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ കൂടെ ഇരിക്കാൻ എനിക്കൊരവസരം വീണ്ടും ദൈവം തന്നതിന് പ്രത്യേകിച്ച് സ്തോത്രം ചെയ്യുകയാണ്. പൗരുഷന് ഈ ഒരു മാസം മുഴുവൻ നമ്മുടെ കർത്തൃദാസന്മാർ വന്ന വഴികളെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും അവരുടെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ മുൻനിർണയങ്ങളുണ്ടായിരുന്നു. എങ്കിലും ചവിട്ടിക്കടന്നു പോകുന്ന വഴികളൊക്കെ ഒത്തിരി മുള്ളും കല്ലും നിറഞ്ഞതാണ്. പാസ്റ്റർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനകത്തുണ്ട്. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ആ തുടക്കമെന്ന് പറയാൻ വേണ്ടി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ മലബാറിൻ്റെ അടിവാരത്ത് അവിടെ നിന്നാണ് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പ്രത്യേക അനുഭവങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയിലേക്കും വിശ്വാസത്തിലേക്കും വന്നതെന്നറിയാം. എങ്ങനെയായിരുന്നു കുടുംബത്തിൻ്റെ ആ പശ്ചാത്തലങ്ങൾ, അന്നത്തെ സ്ഥിതി എന്തായിരുന്നു, ഇങ്ങനൊരു വിശ്വാസത്തിലേക്ക് വരാനുള്ള മുഖാന്തരം എന്തായിരുന്നു, വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ എന്ന് പറയാം, അതൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയാമോ? തുടക്കം പറഞ്ഞാൽ കോട്ടയത്ത് ആദ്യകാലങ്ങളിൽ സുവിശേഷം എത്തിയപ്പോൾ അത് സ്വീകരിച്ചവരിൽ ഒരാളാണ് എൻ്റെ പിതാവ്. ഓക്കെ. പാസ്റ്റർ കെ ഇ എബ്രഹാം, പുടിമല മത്തായിച്ചൻ തുടങ്ങിയ ഒരാളെന്നാണ് എൻ്റെ കേട്ടുകേൾവി. അക്കാലത്ത് എൻ്റെ പിതാവ് സ്നാനമേറ്റു എങ്കിലും സാമുദായിക കെട്ടുപാടിൽ നിന്ന് വേർപെട്ടില്ല. സാവധാനത്തിൽ അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് അറിയിക്കാതെ യാക്കോബായിൽ നിന്ന് വിവാഹം കഴിച്ചു. ഓക്കെ. ഞങ്ങളുടെ വീട്ടിൽ 12 മക്കൾ ഉണ്ടായി. 6 പേര് മരിച്ചുപോയി, 6 പേര് ജീവിച്ചു. ആ വലിയ സങ്കടങ്ങളുടെയും
കഷ്ടതയുടെയും നടുവിൽ എൻ്റെ മാതാവ് ദൈവത്തെ കൂടുതലായിട്ട് അന്വേഷിക്കാൻ കാരണമായി. ദൈവത്തിൻ്റെ ഒരു ക്രമീകരണം എന്ന വണ്ണം ഞങ്ങളുടെ വീടൊരു ദുരിതമായി തകർച്ചയിലേക്ക് പോയി. കോട്ടയം കഞ്ഞിക്കുഴിക്ക് സമീപം വടവാതൂരിനും കളത്തിപ്പടിക്കും ഇടയിൽ 3 ഏക്കറെങ്കിലും ഉള്ള ഒരു പ്ലോട്ടായിരുന്നു ഞങ്ങളുടേത്. ഇന്ന് അതിൻ്റെ അടുത്താണ് ഗിരിദീപം സ്കൂള് നിലനിൽക്കുന്നത്. ഞങ്ങൾ ഈ 6 മക്കളിൽ ഒരു പെണ്ണൊഴിച്ച് 5 പേരും വളർന്നു വരുമ്പോൾ വീട്ടിലത്തെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അപ്പച്ചൻ ഒത്തിരി റഫാകുകയും മദ്യപാനമോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ മൂത്ത എൻ്റെ സഹോദരങ്ങളും പിതാവുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളാകുകയും മൂത്തയാൾ ആദ്യമേ നാട് വിട്ടുപോവുകയും അങ്ങനെ പുറപ്പെട്ടു പോകുക എന്ന് പറയുന്ന ഒരു സാധനം അന്നുണ്ടായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ വന്നത് ഞങ്ങളുടെ വീട്ടിൽ 3 പേര് പോയി. ഓക്കെ. മൂത്തയാള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2ാമത്തെയാള് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു, 3ാമത്തെയാള് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നാട് വിട്ട് പോവുകയാണ്. 3 പേരെ പറ്റിയും ഒരറിവുമില്ല. ഞാനന്ന് വളരെ ചെറുതാണ്, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. ഈ സമയത്തെല്ലാം എൻ്റെ അമ്മ വാവിട്ട് കരയുന്നതാണ് എൻ്റെ ഓർമ്മയിലുള്ള കുട്ടിക്കാലം. ഈ സങ്കടകാലത്ത് കോട്ടയം ഫിലദൽഫിയ ചർച്ചിലെ സഹോദരിമാർ വീട് സന്ദർശനം നടത്തുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലും വന്നു. അമ്മ അവരോട് പറഞ്ഞു, ഞാൻ പെന്തിക്കോസ്തി ചേരത്തില്ല, നിങ്ങൾ വരുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവർ മുടങ്ങാതെ ആഴ്ചയിലൊന്ന് വന്നു എന്നാണ് അമ്മ പറയുന്നത്. ആ ദിവസങ്ങളിലൊന്നും അമ്മയ്ക്കൊരു അസുഖം, എന്തോ തൊണ്ടയിലൊരു മഴയോ എന്തോ ഉണ്ടായി. അത് ഓപ്പറേഷൻ ചെയ്യാനെന്നുള്ള സാമ്പത്തികം മാത്രമല്ല ഫെസിലിറ്റിയും കുറവാണ്. ഓപ്പറേഷൻ ചെയ്താലും രക്ഷപ്പെടുകയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ഈ സഹോദരിമാരുടെ പ്രാർത്ഥനയാൽ സൗഖ്യം. ഓക്കെ. ആ സൗഖ്യം അമ്മയെ മാറ്റിമറിച്ചു. അപ്പോൾ അമ്മ പേടിച്ച് പേടിച്ച് അപ്പച്ചനോട് ചോദിച്ചു, ഞാൻ ഇവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പൊയ്ക്കോട്ടെ. അപ്പോൾ അപ്പച്ചൻ രഹസ്യവിശ്വാസിയാണല്ലോ, അപ്പച്ചനെ കാര്യം മനസ്സിലായി, പൊക്കോളാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ എൻ്റെ പെങ്ങളെ അമ്മ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഈ കൂട്ടത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾ കുറവാണ്, അതുകൊണ്ട് മോളെ ഉണ്ടാകാൻ പാടില്ല, കൊണ്ടാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ പെങ്ങളെ മാത്രം യാക്കോബായിൽ വിവാഹം കഴിച്ചു. കോട്ടയം പമ്പാടിയിൽ പെങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 5 വയസ്സേ കാണുകയുള്ളൂ. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അമ്മയുടെ കൂടെ ഞാനും ഫിലദൽഫിയ കോട്ടയം ചർച്ചിൽ പോകാൻ തുടങ്ങി. അന്നത്തെ ഞങ്ങളുടെ പാസ്റ്റർ ടി പി വർഗീസ്, കെ സി ചെറിയാൻ, പി എം ഫിലിപ്പ്, ഇങ്ങനെ ഇവരെ ആയിട്ടെല്ലാമാണ് ബന്ധം. പിന്നത്തേതിൽ വടവാതൂർ സഭ തുടങ്ങുന്നു, ഞങ്ങൾ വടവാതൂരേക്ക് മാറുന്നു. ഇതിനിടയിൽ എപ്പോഴോ ഞങ്ങളുടെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മകൻ ഒരു DEO ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷൻ ഓഫീസറായി റിട്ടയർ ചെയ്ത് ഈയിടെ മരിച്ചുപോയ പാസ്റ്റർ കെ ടി തോമസ് വിശ്വാസത്തിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പ്രെയർ ആരംഭിക്കുന്നു. ഇങ്ങനെ പടിപടിയായിട്ടാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥനയും അമ്മയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ആഗ്രഹവും കൊണ്ടാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതും ചർച്ചിൽ വരുന്നതും പ്രാർത്ഥനയ്ക്ക് പോണതും. ഇപ്പോൾ കോട്ടയം ചർച്ച് ഞങ്ങൾക്ക് പോയാലുള്ളൊരു ഗുണം എന്നാ ചോദിച്ചാൽ, ഫിലിപ്പ് സാറിൻ്റെ ഭാര്യ അമ്മണിക്കൊച്ചമ്മ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും ദൂരെ നിന്ന് വരുന്നവർക്ക്.
അപ്പോൾ അന്ന് അതൊരു ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഓർക്കാറൻ എന്തുമായിരുന്നതിന് മാത്രം ടേസ്റ്റ്. അപ്പം ഈ മുട്ടക്കോസ് എന്ന് പറയുന്ന സാധനം, ഇന്നത്തെ കാബേജ്, കാബേജ് നമ്മുടെ വീടുകളിലൊന്നും കറി വെക്കത്തില്ല. കാരണം ഇത് മേടിച്ചാലേ കറി വെക്കാൻ പറ്റും. ഞങ്ങൾക്ക് മേടിക്കാനുള്ളത് പച്ചക്കറി വീട്ടിലുണ്ട്. അപ്പം ഇതൊക്കെ കൂട്ടാനാന്ന് തോന്നുന്നു ചർച്ചിൽ പോയത്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരിക്കും അതങ്ങനെ കയറി വന്ന്. ഇനിയുള്ളത് ചുരുക്കി പറഞ്ഞാൽ, ശരിയായൊരു രൂപാന്തരമൊന്നും ഞങ്ങൾക്ക് ആർക്കും സംഭവിച്ചിരുന്നില്ല. അപ്പോഴും ഈ മൂന്ന് സഹോദരങ്ങൾ വന്നിട്ടില്ലല്ലോ. ഇല്ല, പുറത്താണ്. ക്രമേണ മൂത്തയാളെ പറ്റി അറിവ് കിട്ടുന്നു, രണ്ടാമത്തെ ആളെ പറ്റി അറിവ് കിട്ടുന്നു, മൂത്തയാൾ തിരിച്ചു വരുന്നു. അപ്പോൾ അപ്പച്ചനൊരു മനസ്സുമാറ്റം, ഇനി ഈ നാട്ടിൽ നിൽക്കണ്ടാവും. ഓ, കാരണം പിതാവിൻ്റെ ജ്യേഷ്ഠനിയന്മാരെല്ലാം അവിടെ ഒരു 10-15 ഏക്കർ റോഡ് സൈഡ് അവരുടെ വീടുകളാണ്. ഞങ്ങൾ മാത്രം ഡൗണായി. യെസ്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടി വിറ്റ് ഞങ്ങൾ പാലക്കാടിന് പോവുകയാണ്. 70-കളിൽ അന്ന് ഞാൻ SLC പഠിക്കുക. പരീക്ഷ എഴുതാൻ വേണ്ടി ഞാൻ 6 മാസം അപ്പൻ്റെ അനിയൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തുന്നു. ആലത്തൂര് 10-20 ഏക്കർ സ്ഥലം മേടിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി ഒരു ആരാധനാ സ്ഥലം തപ്പി ഞാൻ നടക്കുന്നു. അങ്ങനെ നടന്ന് നടന്ന് വടക്കഞ്ചേരി തേനെടുക്ക IPC ചർച്ച് കണ്ടുപിടിക്കുന്നു. ആ ചർച്ചിൽ ചെല്ലുമ്പോൾ വടവാതൂര് ബൈബിൾ സ്കൂളിൽ പഠിച്ച AM എബ്രഹാമാണ് അന്ന് അവിടുത്തെ പാസ്റ്റർ. പുള്ളിക്കാരൻ നന്നായിട്ട് പാട്ട് പാടും. പുള്ളിക്കാരൻ്റെ പ്രസംഗം വളരെ സ്വീറ്റാണ്. ഓക്കെ. അതൊക്കെ കയറി ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് വടവാതൂര് വെച്ച് കണ്ട ആളാണ്. യോഗം കഴിഞ്ഞ് പുള്ളി വന്ന് എന്നെ വലിയ കാര്യമായിട്ട് സ്വീകരിച്ച് പുള്ളി പറഞ്ഞ് ഞാൻ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ പുള്ളി ഞങ്ങളുടെ വീട്ടിൽ വരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ നടക്കണം ഞങ്ങളുടെ വീട്ടിൽ വരണം. ഞങ്ങൾ സ്ഥലം മേടിക്കാൻ ഉള്ളിലോട്ട് പോയി. അപ്പോൾ ആ പാസ്റ്റർമാർക്കൊക്കെ നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. അവർക്ക് ആർക്കും ഒരു സ്തോത്രകാഴ്ച ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ല, അറിയില്ലാത്തതുകൊണ്ട്. അതെ, അതെ. എന്നാലും അവർ വരുമായിരുന്നു. പിന്നത്തേതിൽ ഈ ദൂരക്കൂടൽ നിമിത്തം ഞങ്ങളുടെ വീട്ടിലൊരു ചർച്ച് ആരംഭിക്കുന്നു. ഓ, തൃശ്ശൂർ സെൻറ്റർ. അപ്പോഴത്തേക്കും അപ്പച്ചന് അങ്ങോട്ട് എന്നോടുകൂടി വിശ്വാസത്തിൽ. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ വീട്ടിലെ പ്രയർ തുടങ്ങുന്നതോടുകൂടെ അപ്പച്ചൻ കുടപ്പെടുന്നു, എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നു. സ്ഥാനപ്പെട്ട കഥയൊക്കെ എല്ലാവരും അറിയുന്നു. പിന്നെ വീട്ടിലെ സഭായോഗം അനുഗ്രഹിക്കപ്പെടുന്നു. ഞങ്ങൾക്കൊരു പാസ്റ്ററെ കിട്ടി. അദ്ദേഹത്തിൻ്റെ പേര് VV ഉദുപ്പ്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ തങ്കപ്പെട്ട മനുഷ്യൻ. വെള്ളി, ശനി, ഞായർ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കും. അന്ന് ഞാനാണ് കപ്പിയാര്. അപ്പോൾ പുള്ളി എന്നെ ഒത്തിരി അങ്ങ് വളർത്തി, ഉത്സാഹിപ്പിച്ചു. ഉദുപ്പച്ചായൻ്റെ പരിശ്രമ ഫലമായി അവിടെ ഒരു വേലയുണ്ടായിന്ന് പറയാം. ഒരു 3-4 കുടുംബങ്ങളൊക്കെ സ്ഥാനപ്പെട്ടു വന്നു. രണ്ടാമത് വരുന്നത് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് വടക്കഞ്ചേരിയിലുള്ള KV തോമസ് പാസ്റ്റർ. പുള്ളിയാണ് എന്നെ ശുശ്രൂഷിക്കാനൊക്കെ ഇങ്ങനെ ധൈര്യപ്പെടുത്തി. അക്കാലത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. വഴിത്തിരിവെന്ന് പറയും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ അകലെ ഒരു ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ അപ്പച്ചൻ, അവർ തീവ്ര വിശ്വാസികളാണ്. ഓക്കെ. പക്ഷെ ആ അപ്പച്ചന് ഡയബറ്റിക്ക് കൂടിയിട്ട് കാല് മുറിക്കാൻ ഡോക്ടർ പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഭാര്യ അന്നാമ്മ കൊച്ചമ്മ ഭയങ്കര വിശ്വാസിയാണ്. പുള്ളിക്കാരത്തെ ഡോക്ടറോട് പറഞ്ഞു, കാല് മുറിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ എങ്ങും വിശ്വാസികളില്ലല്ലോ. ഷാരോണിൽ ഇത് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലൊരു പാസ്റ്റർ വരുന്ന പോലെ അവരുടെ വീട്ടിലും ഒരു പാസ്റ്റർ വരും. ഇത് രണ്ടും കൂടെ ഒന്നാക്കിയാലും ഒരു സഭയ്ക്കുള്ള ആളില്ല. അപ്പോൾ ആ വീട്ടിലെ പിള്ളേരും ഞാനൊക്കെ ഫ്രണ്ട്സാണ്. അത് അപ്പം അവൻ എന്നോട് പറഞ്ഞു, ജോയിച്ചൻ, അദ്ദേഹം ഇപ്പം ഡാളസിലാണ്,
അദ്ദേഹം പാസ്റ്ററാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും വൈകിട്ട് പ്രയർ ഉണ്ട്, വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ, ഞാൻ ചേട്ടന്മാരെയും കൂട്ടി ഈ പ്രയറിന് പോകാൻ തുടങ്ങി. അങ്ങനെ പോയി 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 അവിടെ ഇങ്ങനെ 8 പേര് 10 പേര് ഒക്കെ വരും പ്രാർത്ഥനയ്ക്ക്. ഒരു ദിവസം ഞാൻ കയറി ചെല്ലുമ്പോൾ സന്ധ്യയ്ക്ക് 7:30 8 കാണും, ഒരു മെലിഞ്ഞിട്ടൊരു മനുഷ്യൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. കയറി ചെല്ലുമ്പോൾ ആ മനുഷ്യൻ പറയാത്ത, ആ വരുന്ന ചെറുപ്പക്കാരനോട് ദൈവാത്മാവ് സംസാരിക്കും, നിന്നെ ഈ തലമുറയിലൊരു പ്രവാചകനായി ഞാൻ കണ്ടിരിക്കുന്നു. പേടിച്ചു, ആദ്യമായിട്ട് പ്രവചനം കേൾക്കും. ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ദൈവമേ അതൊഴിച്ച് വേറെ എന്ത് വേണേലാണ്. സുവിശേഷ വേലയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്രവചനം. പ്രവചനം കാരണം ഞങ്ങളുടെയൊക്കെ ബാല്യത്ത് പ്രവാചകന്മാരെ കൊല്ലുന്ന ശുശ്രൂഷയായിരുന്നു പ്രധാനമായിട്ടും ഞങ്ങളുടെ സഭകളിലൊക്കെ സീനിയേഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എവിടെ ഒരു മാസയോഗം ആ പൊതുപരിപാടി വന്നാൽ കള്ളപ്രവാചകൻ കള്ളപ്രവാചകൻ കള്ളപ്രവാചകൻ, പ്രവചനത്തെ ഇടിച്ച് തകർക്കുന്നതാണ് എൻ്റെ ബാല മനസ്സിൽ കേട്ടുകണ്ടത്. ബൈബിൾ ടീച്ചർ, ബൈബിൾ പ്രീച്ചർ, ഇത് രണ്ടുമാണ് ഡീസൻ്റ് മിനിസ്ട്രി. അത് വേണേ ഞാൻ നോക്കാം, ഇതിനെന്നെ കിട്ടത്തില്ലെന്നില്ല. പക്ഷേ എൻ്റെ കോളിങ് അത് തന്നെയാണ്, അത് ഞാനിപ്പോൾ തിരിച്ചറിയും. ഇത് ഞാൻ എടുത്തു പറയുന്നത് യുവ സുവിശേഷകർക്ക് ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് മറ്റൊരാളാകാൻ പറ്റില്ല. നിങ്ങൾ ആരെയും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും വേണ്ട. നിങ്ങളുടെ കോളിങ്ങിൽ എന്തോ ഒന്നുണ്ട്, അത് ഡെവലപ്പ്. അക്കാലത്ത് OM-ൻ്റെ ഒരു ഡൂലോസ് കപ്പൽ വന്നത് ഒരു പ്രസംഗം കേട്ടതിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അത് ഇതിനിടെ ചേർക്കുകയാണ്, നിങ്ങളൊരു നല്ല തേക്കാണെങ്കിൽ, നിങ്ങളൊരു തേക്ക് മരമാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ നല്ല തേക്കാക്കാം. ഓ, പക്ഷെ നിങ്ങളൊരു പ്ലാവാണെങ്കിൽ നിങ്ങളെ തേക്കാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ടീച്ചിങ് കൊണ്ടും മറ്റും ഒരാളെ അവൻ എന്തിന് വിളിക്കപ്പെട്ടോ അതിൽ ബൂസ്റ്റ് ചെയ്യാം. അതൊക്കെ ഭയങ്കര തിരിച്ചറിവ്. പിന്നെയും കാലങ്ങൾ മുന്നോട്ട് പോയി, ഞാൻ അഭിഷേകം പ്രാപിക്കണമെന്ന വാഞ്ച പലരിലൂടെ ലഭിച്ചു. ഈ വീട്ടിലെ പ്രാർത്ഥന അതിനൊക്കെ കാരണം. അപ്പോൾ ആ മനുഷ്യൻ്റെ രോഗവും കാലു മുറിക്കാൻ ഒരുങ്ങിയതും അമ്മച്ചി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചതും എന്നെ വേലയ്ക്ക് ഇറക്കാനായിരുന്നു. മുഖാന്തരായി ആ ഞാൻ മാത്രമല്ല, ആ വീട്ടിലെ 2-3 മക്കൾ പിന്നീട് വേലയ്ക്ക് ഇറങ്ങി. ആ വീട്ടിലെ ഒരു മോളെ കല്യാണം കഴിച്ച ആളാണ് ഇപ്പം നേരെ നെടുമ്പാശ്ശേരി സെൻട്രൽ പാസ്റ്റർ TA തമ്പി. ആ ഓക്കെ. ഇതിനെല്ലാം കാരണം ആ പ്രയറായിരുന്നു സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന ഒരു ഉദ്ദേശത്തിന് വേണ്ടിയായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ദൈവം അതിലൂടെ പല കാര്യം ചെയ്തു. നമുക്കൊരു സങ്കടം വരുന്നതോ ഒരു പ്രയാസം വരുന്നതോ ഒക്കെ വേറെ ആരെയൊക്കെയോ ഉദ്ദേശിച്ച ഓക്കെ. അങ്ങനെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിനുള്ള വാഞ്ചയോടുകൂടെ വടക്കഞ്ചേരിയിലെ സഭയിൽ മാങ്ങാനം ജോസഫ് സാർ വരുന്നു. അന്ന് മാങ്ങാനം എന്നേ പറയുള്ളൂ, ജോസഫ് ഒന്നും പറയില്ല. പുള്ളിയുണ്ടെങ്കിൽ അഭിഷേകം ഉറപ്പാ. പേടിയും ആളുകൾക്ക് പ്രവചനം, ഭയങ്കര പ്രവചനം. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാൽ കുഴപ്പമുണ്ടോയെന്ന്. അമ്മ പറഞ്ഞു, എന്ത് കഴിച്ചാലും അദ്ദേഹം വിളിച്ചു പറയും. പക്ഷെ വിളിച്ചു പറയുമൊന്നുമില്ല, അതൊക്കെ പേടിപ്പിക്കുന്ന. ഏതായാലും പട്ടണിക്ക് പോയി, ഉച്ച 1-2 വരെ ഇരുന്നിട്ട് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു സഹോദരനുണ്ട്, അവനിപ്പോഴും ഉണ്ട്, നാട്ടിലാണോ സൗദിയിലായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ പറ്റി ഒരു ദർശനം കണ്ടു, നിൻ്റെ തലയിലേക്കൊരു സ്റ്റീൽ പാത്രത്തിൽ നിന്ന് എന്തോ ഒഴിക്കുന്ന കണ്ടു, നീ പോകരുത്. ഓക്കെ. അപ്പം 2 കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു, മാങ്ങാനവും സ്ഥലം പാസ്റ്റർ ഫെയ്ത്തോമിലോട്ട് പോയി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഹോളിൽ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര സ്ഫോടനം ഉണ്ടായി.
പരിശുദ്ധാത്മാ വിഷയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയില്ലല്ലോ. അന്നത്തെ പ്രായം ഒന്നോട് ഓർക്കാമോ ആ വിഷയം പ്രാപിക്കും? ആ പ്രായം എനിക്ക് തോന്നുന്നത് 21 വയസ്സ്. നല്ല പ്രായം. ഓക്കെ. അതെൻ്റെ ജീവിതത്തെ രാപകലുമായി പ്രൈസറോ ഈ ഒച്ചയും വേളം കേട്ടുകൊണ്ട് മാങ്ങാനും തിരിച്ചു വന്നു എന്തൊക്കെയോ പ്രവചിക്കുകയൊക്കെ ചെയ്തു. ആ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു, വൈകുന്നേരത്തിലേക്ക് കണക്ട് ചെയ്യണം, പോയവരെല്ലാം തിരിച്ചു വന്നു. ഞാൻ രാത്രി 11 മണിക്ക് സൈക്കിൾ ചവിട്ടി ഞങ്ങളുടെ ആലത്തൂരെത്തിയിട്ട് വീട്ടിലാരും ഉറക്കിയില്ല. ആൺമിറ്റത്തോടെ എല്ലാവരും നടന്നങ്ങ് അന്യഭാഷ പറയുക. അപ്പോൾ ചേട്ടന്മാരൊക്കെ ബഹളം വെച്ചപ്പോൾ അമ്മ പറഞ്ഞു, ആരും ഒന്നും മിണ്ടണ്ട, ഇത് പ്രാപിച്ച ഉടനെ ആയതുകൊണ്ടാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ പ്രോത്സാഹനത്താൽ കയറി വന്നു. ഇതാണ് എൻ്റെ വിശ്വാസ എൻകൗണ്ടർ എന്ന് പറയാം, ആത്മീയ ദൈവികവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ തുടക്കം. പ്രവാചകനാകും എന്നൊരു അങ്ങനൊരു ധ്വനിയാണല്ലോ മറ്റേ ആ വീട്ടിൽ നടന്ന പ്രാർത്ഥനയിൽ സ്തുതിച്ച ദൈവദാസൻ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പരിശുദ്ധാത്മാവിഷയമൊക്കെ പ്രാപിച്ചതിന് ശേഷം ഇങ്ങനെ അന്ന് മനസ്സിൽ ഇങ്ങനെ മനസ്സിൻ്റെ കോണിൽ കരുതിയിരുന്ന ഒരു ശുശ്രൂഷകനാകുമെന്നോ ആകണമെന്നോ കരുതിയിരുന്നോ, അഥവാ ഇനി അതല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ശുശ്രൂഷയിലേക്കുള്ള ആ ചൂട്? അഭിഷേകം പ്രാപിച്ച ആ ആഴ്ച ഞങ്ങളുടെ ആലത്തൂർ ചർച്ച് വന്ന് സാക്ഷ്യത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് 30 മണിക്കൂർ അങ്ങ് പ്രസംഗിച്ചു. ആദ്യത്തെ പ്രസംഗം ഞങ്ങളുടെ പാസ് എഴുന്നേറ്റിട്ടൊരു ഭയങ്കര എൻകറേജ്മെൻറ്റ്. പുള്ളി നല്ല പഠിത്തമുള്ള ആളാണ്, ഡെറാഡൂണിലോ ഇങ്ങോട്ടൊക്കെ പഠിച്ച ആളാണ്. പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന് ഇനിയൊരു പ്രസംഗം. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് പൊട്ടത്തര, പുള്ളിക്കാരൻ വലിയ മനുഷ്യനായതുകൊണ്ട് നമ്മളെ എൻകറേജ് ചെയ്തതാണ്. പുള്ളിക്കിപ്പം എനിക്ക് തോന്നുന്ന 90 വയസ്സ് കാണും. ഞാൻ പോയി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതാണ് ആദ്യത്തെ പ്രസംഗം. അതെ. ഓ, പിന്നെ ഇടയ്ക്ക് ഒരു കോയിൻസിഡൻസ് എന്ന് പറയാനായിട്ട് യേശുനാമത്തിലെ ഒരു ഉപദേശി അക്കാലത്ത് പാലക്കാട് പ്രവർത്തിക്കും. പുള്ളിക്ക് പരസ്യവും നടത്താൻ വലിയ ഇഷ്ടമാണ്. അവിടെ ഇങ്ങ് ഈ സഭാ വ്യത്യാസം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പുള്ളി മൈക്കുമായിട്ട് വരും, എന്നെ വിളിക്കും, എൻ്റെ ചേട്ടനെ വിളിക്കും. അങ്ങനെ ഞങ്ങൾ പരസ്യവും സ്പെഷ്യലിസ്റ്റുകളായി. പാലക്കാടായതുകൊണ്ട് ആർക്കൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് കുഴപ്പമില്ല, കുറ്റം കണ്ടുപിടിക്കാൻ ആരുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല, അതുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഈ സഭാകം പങ്ക് മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ കെ എം ജോസഫ് പെരുമ്പാവൂർ വരുന്നത്. അപ്പോഴേക്ക് 81 ആയി, 1981 എന്തോ ആയി. എൻ്റെ കൂട്ടുകാരനാണ് കെ എൻ ജോസഫ് സാറിൻ്റെ മൂത്ത മകൻ ബിന്നി, മാത്യൂസ് ബിന്നി ജോസഫ്, ഇപ്പം ഡാളസ് ഫ്ലോറിഡയിലെ പാസ്റ്റർ. ഞാനും അവനും ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്, കോട്ടയത്ത്. അവനെനിക്കൊരു പോസ്റ്റ് കാർഡിൽ എഴുതി, ഞങ്ങളിപ്പോൾ പെരുമ്പാവൂരുണ്ട്, വന്നാൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. ചെല്ലുന്ന അന്ന് പെരുമ്പാവൂർ സെൻറ്റർ പി വി ഐ പിയുടെ ഏകദിന ക്യാമ്പ. ഓ, എന്നെ കണ്ട വഴി കെ എൻ ജോസഫ് സാർ പറഞ്ഞു, വർത്താനമൊക്കെ പിന്നെ പറയാം, ഇപ്പം ക്യാമ്പിന് പോകാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ ലോക്കൽ പാസ്സാണ്. ആണ്. അന്ന് ഒരു പരസ്യവും പെരുമ്പാവൂരിനും കോതമംഗലത്തിനും ഇടയ്ക്ക് ഓടക്കാലിയിൽ തുടങ്ങുകയാണ്. കെ എൻ ജോസഫ് സാർ എന്നോടൊന്നും പറയാതെ അങ്ങ് അനൗൺസ് ചെയ്തു, ഇപ്പോൾ പാലക്കാട് നിന്ന് വന്ന ബാബു സംസാരിക്കും. ഈ പരസ്യോഗ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ, അത് വെച്ചൊരു പ്രസംഗം അങ്ങ് ചെയ്തു. കെ എൻ ജോസഫ് സാറിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇന്ന് പോകണ്ട, നിൻ്റെ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അങ്ങനെ ഞാൻ ഒരാഴ്ച അവിടെ താമസിച്ചു. ഡ്രസ്സൊക്കെ ബിന്നീടേത് ഇട്ടു. എന്നോട് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഒരാൾ വേണം, ഇവിടെ ഒരു കൊച്ചു സഭയുണ്ട് ബൈബിൾ സ്കൂളിനോട് ചേർന്ന്, അതിന് പാസ്റ്റർ ഇല്ല, ഉണ്ടായിരുന്ന ആൾ പോയി, നീ ഇവിടെ ചേർന്ന് പഠിക്കുകയും ഈ സഭയെ എന്ന് പറഞ്ഞാൽ ഡബിൾ പ്രൊപ്പോർഷൻ. യെസ്. അങ്ങനെ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ അവിടുത്തെ ചാപ്ലൈനും സ്റ്റുഡൻറ്റുമായി.
അതുകൊണ്ട് എന്ത് വന്നെന്ന് ചോദിച്ചാൽ ജോയന്നരെ പഠിക്കണമെന്നൊന്നില്ല, ഇപ്പോഴാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ഓൾ ഇൻ ഓളായി, വീട് സന്ദർശനം, പ്രാർത്ഥന, യോഗം. നമുക്ക് ഇച്ചിരിച്ച പ്രസംഗിക്കാൻ അറിയാമല്ലോ. അതെ, ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല കാലമായിരുന്നു അത്. അങ്ങനെ ഞാനറിയാതെ എന്നെ ആരോ തള്ളിയിട്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ പാസ്റ്ററായി. അങ്ങനെ ഇരിക്കുമ്പോൾ കോലഞ്ചേരി ടൗണിൽ സഭയില്ല. കോലഞ്ചേരി ടൗണിൽ ഒരു സഭ ആരംഭിക്കാൻ കെ എൻ ജോസഫ് സാർ ആഗ്രഹിച്ചപ്പോൾ എന്നെയാണ് ആദ്യം നിയമിക്കുന്നത്. ഇതിനിടയിൽ വിവാഹം നടക്കുന്നു. വിവാഹം കെ എൻ ജോസഫ് സാർ ആലോചിച്ചു, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നടന്നു. അങ്ങനെ കോലഞ്ചേരിയിൽ പോയി താമസിച്ച വീട് ഇപ്പോഴും പൊളിച്ചിട്ടില്ല, അവിടെ കിടപ്പുണ്ട്, ഒരു കുഞ്ഞ് ഷെഡ്. ഓക്കെ. അവിടെ നിന്ന് ആരംഭിച്ചു, ഇന്ന് ആ ചർച്ച് വലുതായി, അവിടെ തന്നെ വേറെ ചർച്ചയായി. അവിടെ ഞാൻ ഇരുന്ന ഹോള് പണി ആരംഭിക്കുമ്പോൾ കെ എൻ ജോസഫ് സാർ ഒരു ദിവസവും വണ്ടി വന്ന് മുറ്റത്ത് നിന്നു, നീ ഇവിടുന്ന് മാറണം, ഇന്നത്തെ പോലെ കൗൺസിലൊന്നും അല്ലല്ലോ, പെരുമ്പാവൂരൊരു ഭയങ്കര ഓപ്പണിംഗ് ഉണ്ട്, നീ വന്നാലേ പറ്റുള്ളൂ. കോലഞ്ചേരിക്കാരോട് പുള്ളി പറഞ്ഞു, ഒരു കൊല്ലത്തേക്ക് ഞാനൊന്ന് കൊണ്ടുപോയിട്ട് തിരിച്ച് തന്നേക്കാതെ ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെ പെരുമ്പാവൂർ വന്ന് ഒരു നല്ല ചർച്ച അവിടെ പ്ലാൻ ചെയ്തു. അതാ ഇന്നത്തെ പെരുമ്പാവൂരെ വലിയ സഭ ആണ്. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, അവിടെ കല്ലേറുണ്ടാവുന്നു, മുറിവേൽക്കുന്നു. എനിക്കും മറ്റാർക്കൊക്കെയോ കല്ലേറുകൊണ്ട് ചെറിയ മുറിവേക്കും, വലിയ പരിക്കൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് സഭ വളർന്നു, ഒരു ഹോള് പണിതു. അങ്ങനെ 6 വർഷം കണ്ട് കഴിഞ്ഞപ്പോൾ കീരമ്പാറ വലിയൊരു ചർച്ച്, അന്നത്തെ ഏറ്റവും വലിയ സഭ, അവിടേക്ക് പോകണം എന്ന് സാറ് പറയുന്നു, കഴിഞ്ഞ ദിവസം സാറ് പറയുന്നു, പോകുന്നു. അവിടെ 6 വർഷമായപ്പോൾ ഇതേപോലെ ഒരു സുപ്രഭാതി കാറ് വന്ന് നിൽക്കുന്നു, പെരുമ്പാവൂർ സഭ പൊട്ടി. അയ്യോ, അവിടെ ഇരുന്ന ശുശ്രൂഷകൻ 30 കുടുംബത്തെയും കൊണ്ട് വേറെ പോയി. കെ ജോസഫ് സാർ പറഞ്ഞു, നീ വന്നില്ലേ, ഇനി ഉള്ളതുകൂടെ പോവും. അപ്പോൾ നമ്മൾ ഈ നേതൃത്വത്തെ അനുസരിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സഭക്കാരോട് ഞാൻ പറയാം. പുള്ളി ഒരു ഞായറാഴ്ച വന്നു പറഞ്ഞു, 1 വർഷത്തേക്ക് അത് കഴിയുമ്പോൾ തന്നേക്കാം. അവിടെയും കൊടുത്തിട്ടില്ല. അല്ല, ഇപ്പം അതൊരു സെൻ്ററായി. ആ സെൻ്ററിൻ്റെ പാസ്റ്റർ ഇപ്പം ജോയി അജേക്കും. ഓക്കെ. കോതമംഗലം പെരുമ്പാവൂർ ഞാനിരിക്കുന്ന കാലത്ത് 6 സഭകളെ ഉള്ളൂ. വാളകം സെൻ്റർ, വാളകം സെൻ്റർ ആണ് അന്ന്. പിന്നീട് അത് വിഭജിച്ചു. വാളകത്തുനിന്ന് 30 സഭ, പെരുമ്പാവൂർ 30 സഭ, കോതമംഗലത്തും അത്രയുണ്ട്. ഓക്കെ. ആ സമയത്ത് കെ എൻ ജോസഫ് സാർ അമേരിക്കയിൽ നിൽക്കുമ്പോൾ, ഞാൻ പെരുമ്പാവൂർ ഇരിക്കുമ്പോൾ കെ സി ജോൺ സാർ എന്നോട് പറയുകയാണ്, പിറവം സെൻ്ററിന് ഇപ്പോൾ സെൻ്റർ പാസ് ഇല്ല, 1 കൊല്ലമായി അനാഥമാണ്. പെരുമ്പാവൂർ പാസ്സായിട്ടിരിക്കുമ്പോഴാണ് ആ വിളി വരുന്നത്. ബ്രദർ പോയി അത് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കെ എൻ ജോസഫ് സാർ എന്നോട് പറഞ്ഞാൽ മതി, അനുവദിച്ചാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അനുവദിച്ചു, പോയി. ഇങ്ങനെയാണ് സെൻട്രൽ പാസ് വരെ എത്തിനിൽക്കുന്നത് അല്ലേ. ഞാൻ അതിനിടയ്ക്ക് അടുത്ത് നമ്മുടെ പൗർഷൻ്റെയൊക്കെ വരണം. അതിനൊക്കെ മുമ്പ് ദൈവകൃപയാൽ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ വലിയ അന്തർദേശീയ കോൺഫറൻസുകളിലൊക്കെ ശുശ്രൂഷിക്കാൻ ദൈവം അവസരം ഒരുക്കിയ ആ പരസ്യയോഗം അവിടെ നിന്ന് തുടങ്ങി ഇന്ന് എത്രയോ ഒരു മലയാളി പാസ്റ്റർ എന്ന നിലയ്ക്ക് 10,000 കൂടുന്ന വലിയ കോൺഫറൻസുകൾ വരെ പ്രസംഗിക്കുന്നത് എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. അപ്പം അങ്ങനെ ഈ ഒരു ശുശ്രൂഷയുടെ ആ ലെവലിലേക്ക് വരുന്നത് ഒരുപക്ഷെ പാസ്റ്റർ അറിഞ്ഞു കാണുമെന്ന് പോലും അറിയില്ല, കാരണം ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ അറിയാതെ ഇതാണല്ലോ. എങ്കിലും കൺവെൻഷൻ വേദികളിലേക്ക്, പരസ്യോഗത്തിനും ഒക്കെ ഞാൻ പ്രേക്ഷകരും കേട്ടു, കൺവെൻഷൻ വേദികളിലേക്കും അവിടെ നിന്ന് പ്രത്യേകം പാസ്റ്റർ പ്രസംഗത്തിനൊക്കെ ആളുകളിൽ ഒത്തിരി രൂപാന്തരങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഞാനും എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കകാലത്തൊക്കെ പാസ്റ്റർ ഒരുപാട് പ്രസംഗങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ശരിക്കും ഈ ശുശ്രൂഷകന്മാർ, ഞാൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ചോദിക്കുക, ഈ വചനം തയ്യാറാക്കുകയും പിന്നെ ഓരോ നാടിന് വേണ്ടി, അതായത് സുവിശേഷത്തിൻ്റെ ഓരോ രീതിയിൽ ആൾക്കാരോട് പറയത്തക്ക രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഒരു അവസരം മനഃപൂർവ്വമായി വന്നാണോ, ദൈവകൃപയോണ്ട് വന്നാണോ, അത് നമുക്കതിനകത്തൊരു പങ്കാളിത്തമുണ്ടോ, അതിനെക്കുറിച്ച് 2 വാക്കോടെ ഈ കർത്തൃദാസന്മാർക്ക് വേണ്ടി പറയാം. എൻ്റെ ഒരു ബോധ്യം പറയുകയാണെങ്കിൽ, എന്നെക്കാളൊക്കെ പ്രാപ്തരായ ഒത്തിരി പേർക്ക് അവസരം കിട്ടിയിട്ടില്ല. ദൈവമേ, ഒത്തിരി പേര് ലോട്ടറി എടുക്കുന്നു, ചിലവർക്കല്ലേ അടിക്കുന്നു.
എൻ്റേത് മുഴുവൻ ഒരു ഗ്രേസ് എന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ മോസ്തുതിയായിട്ട് പറയുകയല്ല, ഞാൻ പോയ കോൺഫറൻസുകളിലൊക്കെ ഷാജി പാസായിരുന്നു പോകേണ്ടത്. അയ്യോ, കാരണം ഞാൻ കേൾക്കാറുണ്ട് എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ആ വേർഡ് ഡിവൈഡ് ചെയ്യുന്നത്. ഞാനങ്ങനെ വലിയൊരു നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരഭിഷേകത്തിൽ ഊന്നി അങ്ങ് പോവുക. പിന്നെ ഞാൻ എൻ്റെ പ്രത്യേകത ദൈവം കണ്ടതൊരു പക്ഷേ ഇതായിരിക്കും, ഞാൻ അവൈലബിളാണ്. ഈ സ്റ്റേജായിരിക്കുമ്പം പറയുക, പ്രസംഗം ഒന്ന് വാക്യങ്ങളൊന്ന് എഴുതിത്തരാൻ പറയും. ആ ഓക്കെ, ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, എഴുതാൻ പറ്റുള്ളൂ. ഞാൻ അപ്പോഴും ഉൽപ്പത്തി കുറിപ്പാടില്ല. അതെ, ഞാൻ കണ്ടിട്ടുണ്ട് പാസ്റ്റർ പലപ്പോഴും സ്റ്റേജിൽ ഇരിക്കുമ്പോഴേ ഞാൻ അടുത്തിരുന്ന് പല സന്ദർഭങ്ങൾ ശ്രദ്ധിച്ചവരുണ്ട്. പാസ്റ്റർ അന്നേരം ആരോടും മിണ്ടാതിരുന്ന, അന്നേരം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ന് കൊടുക്കേണ്ട സംഭവമാണ് പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നതെന്ന്. ഞാൻ അതിശയിച്ചിട്ടുണ്ട്. കാരണം ഒരു കൺവെൻഷൻ, ഇത്രയും ആൾക്കാർ കൂടുന്ന യോഗത്തിൽ ഞാനൊക്കെയാണ്, ഞാനാരുമല്ല എങ്കിൽ പോലും ഞാൻ ഒരാഴ്ച മുമ്പേ കരുതി വയ്ക്കുന്നു. പക്ഷെ പാസ്റ്റർ അവിടെ ഇരുന്നോണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആ പാട്ടുകൾ എഴുതുന്നത്, ഓ അവിടെ ഇരുന്നുകൊണ്ട് ആ പ്രസംഗത്താക്കുന്നത്, ആ സമയത്തായിരിക്കും ശരിക്കും പെയിൻ പെയിൻ വരും. എനിക്കറിയാം പാസ്റ്റർ, എനിക്കറിയാം. ഒരിക്കൽ കുവൈറ്റിൽ ഒരു പ്രാവശ്യം ചോദിച്ച്, രണ്ട് പ്രാവശ്യം ചോദിച്ച്, മൂന്നാമത് അവിടുത്തെ പാസ്റ്റർ വന്ന് വെച്ച് പറഞ്ഞ് വാക്യം കൊടുക്കൂടെ, വാക്യം എഴുതി കൊടുക്കും. ഞാനൊരു വാക്യം അങ്ങ് എഴുതി കൊടുക്കും, അത് വായിക്കണം നിർബന്ധമില്ലല്ലോ. ഇവർ കടക്കാണ് എഴുതി കൊടുത്ത് വെച്ച് കയറുന്നു വേറെ വാക്യം പറഞ്ഞത്. ഇന്നും അങ്ങനെയാകുന്ന എനിക്കിഷ്ടം, സത്യം, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അത്. പക്ഷെ ഇത് പറഞ്ഞാൽ ഈ ഭേദപ്പെട്ടത് വരെ വിശ്വസിക്കുന്നില്ല, തോന്നുന്നില്ല. പക്ഷെ എനിക്കൊരാശ്വാസം ഉണ്ടായി. ഡോക്ടർ ഇടിച്ചെറിയാനായി ഞാൻ ഇവിടെ വെച്ച് നവാപ്പൂര് വെച്ച് എന്നോട് ചോദിച്ചു, ബാബു എപ്പോഴാണ് പ്രസംഗം തയ്യാറാക്കുന്നത്? ഒരു ദിവസം വെളുപ്പിന് വന്നെൻ്റെ മുറിയെ മുട്ടി വെച്ച് ചോദിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ കൊല്ലരുത്. ഞാൻ എൻ്റെ പൊന്ന് സാറേ പലപ്പോഴും എഴുന്നേറ്റ് നിൽക്കുമ്പോഴൊക്കെയാണ് സാധനം കിട്ടുന്നത്. എന്നാ ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ, ഞാൻ ചെയ്യുന്ന, എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്. ഞാൻ ഓക്സ്ഫോർഡിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഞങ്ങളുടെ സീനിയർ പ്രൊഫസർമാരിരിക്കുന്ന മീറ്റിങ്ങിൽ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. എനിക്കൊരിക്കലും മുൻകൂട്ടി ഒരു പ്രസംഗത്തിൻ്റെ പ്രധാന വെളിപ്പാട് കിട്ടാറില്ല. സ്ട്രക്ചറൊക്കെ ഞാൻ ഉണ്ടാക്കും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രായമുള്ള മൂന്ന് പ്രൊഫസർമാർ തലേ കൈവച്ച് വെച്ച് പറഞ്ഞു, ദൈവമേ ഈ അസുഖം മാറ്റരുത്. അപ്പം എനിക്ക് ധൈര്യം കിട്ടും, ഇങ്ങനെയുള്ളവരുണ്ട് ഉണ്ട്, പക്ഷെ പറയാത്ത. തീർച്ചയായിട്ടും കേട്ടോ, അതൊരു വലിയ നല്ല, ഒത്തിരി പേർക്ക് അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല, അല്ല തീർച്ചയായിട്ടും. ഓക്കെ, പവർ വിഷനിലേക്ക്, അതും നമ്മുടെ അത് വന്നതെങ്ങനാന്ന് പറയേണ്ട കാര്യം ഇല്ലയെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്ന വലിയ പാസ്റ്റർ തിരക്കെന്ന് പറഞ്ഞ ഒരു മിനിറ്റ് പോലും ഇപ്പം പറഞ്ഞ പോലെ കർത്താവും ഇതൊക്കെയായിട്ട് പോകുന്നതിൻ്റെ പേരിൽ വേറൊരു കാര്യത്തിനകത്ത് ഇടപെടുകയോ വേറൊരു കാര്യത്തിലേക്ക് പോകുന്നൊരാളല്ല എങ്കിൽ പോലും ഈ പൗരുഷൻ്റെ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം ഈ തിരക്കുകൾക്കിടയിൽ ആളുകളെ കുറച്ചുകൂടെ അവരുടെ പ്രശ്നങ്ങൾ, അവരെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ, അതൊക്കെ അടുത്തറിയാൻ, അവരിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ നമുക്കെല്ലാവർക്കും കിട്ടാറുണ്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ. പൗരുഷൻ ശുശ്രൂഷകൾ ഇത്രയും അനുഗ്രഹീത ശുശ്രൂഷയിൽ പോകുന്നതിനിടയിൽ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും എത്രത്തോളം പാസ്റ്റർക്ക് അതിനകത്തൊരു ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാം. നേരെ ഇരട്ടി റേഞ്ച് നമുക്കുണ്ടായി. എന്നെ അതുകൊണ്ട് ആരും സ്പെഷ്യലായിട്ട് വിളിക്കുമെന്നും ഉണ്ടായിട്ടില്ല, അതല്ല വിഷയം. നമുക്ക് ഒത്തിരി പ്രയർ സപ്പോർട്ടേഴ്സും ഒത്തിരി സ്നേഹിക്കുന്നവരും, ഒന്ന് രണ്ട് അമ്മച്ചിമാരെന്നോട് ചോദിച്ചു, ഞാൻ എവിടെ വെച്ചാലും കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തെറ്റിദ്ധരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയും കൂടി ഉണ്ടേ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഉപദ്രവം ചെയ്ത്. അപ്പം അങ്ങനെ മനുഷ്യരുടെ ഒരു പ്രെയർ സപ്പോർട്ടും സ്നേഹവും നമുക്ക് കിട്ടി ഇതിലൂടെ. എന്നാൽ പവർ വിഷൻ സജീവമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചാനലിൽ പ്രസംഗം തുടങ്ങി. കൂത്താട്ടുകുളത്ത് നിന്നുള്ള ലോക്കൽ കേബിളിൽ ഞാനൊരു മോഹൻ എന്ന് പറയുന്ന സ്റ്റുഡിയോക്കാരനെ കൊണ്ടുവന്ന് ചെറിയ മെസ്സേജ് റെക്കോർഡ് ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുമായിരുന്നു ലോക്കൽ കേബിളുകാർ. അവർക്ക് ഇഷ്ടം പോലെ സമയം കിടപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ സാധ്യത അന്നേ പാസ്റ്റർ ദൈവ കൃപ തന്നു. ആ മോഹനാണ് വാസ്തവത്തിൽ ടി വി പ്രസംഗിക്കാൻ എന്നെ പഠിപ്പിച്ചത്.
മോനെ ഹിന്ദുവാ, ഇന്ന് ഹിന്ദുവാ. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്റർ പിണങ്ങരുത്, നിങ്ങൾ പള്ളിക്കകത്ത് അഭ്യാസം ടി വി നടക്കുകയില്ല. പള്ളിയിലെന്ന് പറഞ്ഞാൽ നിങ്ങളെ പേടിച്ച് അവരവിടെ ഇരുന്നോളൂ, ഇത് റിമോട്ട് കയ്യിലുണ്ട്. നിങ്ങൾ അവരെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അവർ നിങ്ങളെ പുറത്താക്കും. ഓ, അത് അയാൾ പറഞ്ഞതാ. അപ്പം മോഹൻ്റെയോട് അതിന് തന്തിയുണ്ട്. അങ്ങനെ വന്ന് പിന്നെ വാട്സപ്പ് സന്ദേശം അയക്കുന്ന കാര്യം പി ജി വർഗീസ് എന്നെ പഠിപ്പിച്ചത്. ഞാനും പി ജിയും കൂടി ഒരു യാത്ര, ഡൽഹിയിൽ നിന്ന് വരുന്ന വഴി ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഒരു ചെറിയ പ്രസംഗം എൻ്റെ ഫോണിൽ വാട്സപ്പിൽ ഒന്ന് റെക്കോർഡ് ചെയ്തേ, ഞാനൊരു രസം കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രസംഗം ചെയ്താൽ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, 6 മിനിറ്റ് 7 മിനിറ്റ് കൂടെ എടുക്കരുതെന്ന് പറഞ്ഞു. ചെയ്തു, എയർപോർട്ടിലിരുന്നുണ്ട്. പുള്ളി പറഞ്ഞു, ഇപ്പോൾ ഇത് 10,000 പേരുടെ അടുത്ത് എത്തിയെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, അതുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പതുക്കെ പതുക്കെ ആരംഭിച്ചു, ചർച്ചിലുള്ളവർക്ക് അയക്കാൻ തുടങ്ങി, അത് അവരെടുത്ത് പലർക്ക് അയക്കാൻ തുടങ്ങി. ഇപ്പോൾ 100,000 പേർക്കെങ്കിലും ചെല്ലുന്നുണ്ട്, പോകുന്നുണ്ട്. ഇത് നമ്മുടെ ടോണി സാറ് കണ്ടിട്ട് വീട്ടിൽ വന്ന് ഈ സാധനം വീഡിയോ ആക്കാവോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ വചനപ്രഭാതത്തിലേക്ക്. ഓക്കെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പൗരോഷനിലൂടെ ദൈവകൃപയാൽ ചെറുതും വലുതുമായിട്ട് ചെയ്യാൻ കഴിയുന്നതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനം, നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ ലംഘിച്ചിരിക്കുകയെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഒരു ചോദ്യത്തോട് ചോദിച്ച് പാസ്റ്റർ പ്രേക്ഷകരോടും കൂടി പറഞ്ഞ് ഇതാണ്, പൗരുഷൻ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ദൈവകൃപയാൽ ഇന്ന് നമുക്കെല്ലാവർക്കും, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്തൃദാസന്മാർ പലരും പറഞ്ഞതുപോലെ അവരുടെ വലിയ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്, ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ദൈവകൃപയാൽ പൗരുഷനായിരിക്കുന്നത്. ഇന്ന് ഒരുപാട് ആളുകൾ വീടുകളിലിരുന്നു കൊണ്ടും അല്ലാതെയൊക്കെ, നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരും ക്ഷീണമുള്ളവരൊക്കെ വീട്ടിൽ അങ്ങ് ഒതുങ്ങിപ്പോയവർ അവർ മാത്രമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവർ പലരും പറയും, നല്ല യൗവനക്കാർ കേരളത്തിലൊക്കെ നല്ല വീടുകളിൽ പിറന്ന് നല്ല പശ്ചാത്തലത്തിൽ വന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയവരോ പഠിക്കാൻ പോയവരോ ഇരിക്കുന്ന ആളുകൾ എന്നെ അത് അതിശയപ്പെടുത്തിയിട്ടുണ്ട്. അവർ നമ്മുടെ പ്രസംഗങ്ങൾ പോലും ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ, അവർക്ക് കൂടി 35-40 വയസ്സിനിടയിലുള്ളവർ ഓരോ പാസ്റ്ററെ അല്ലെങ്കിൽ ഇന്ന ഒരു പ്രസംഗിച്ച് ഇന്ന ഒരു പ്രസംഗിച്ച് ഇന്ന സത്യം, അപ്പോൾ അവരത്രയും അത് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ വിചാരങ്ങളെ തിരുത്തിയതാണ് നമ്മൾ കിട്ടിയത്. അപ്പോൾ പൗരുഷൻ പോലത്തെ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ, ആ ശുശ്രൂഷകൾ കൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്കറിയാം, അവരുടെ നിർലോഭമായിരിക്കുന്ന കൂട്ടായ്മയും പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു പരസ്യമില്ല, സ്ഥിരമായിട്ട് നമുക്കൊരു സ്പോൺസറില്ല, എങ്കിലിതൊക്കെയായിട്ട് പോകുന്നത്. നമ്മൾ ഏറ്റവും അധികം ഈ മാസം കൂട്ടായ്മയുടെ ഒരു മാസമായിട്ടാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്, ഒരു മന്ത് ഓഫ് ഷെയറിങ്, കൂട്ടായ്മയ്ക്കപ്പുറമായിട്ട്. അപ്പോൾ അവരുടെ പ്രാർത്ഥന, അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നു. ഇനി അവർക്കും ഒരു അവസരമുണ്ടെങ്കിൽ, നമ്മുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ദൈവവചനം പറയാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു അവസരം കൊടുക്കുന്നതിന് നമ്മൾ ഇതില്ല. അങ്ങനെ വചനവും അതുപോലെ കൂട്ടായ്മയും ഇതെല്ലാം പങ്കുവയ്ക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് പൗരുഷൻ്റെ നിലനിൽപ്പ്, പൗരുഷൻ്റെ നാളുകൾ. കർത്താവ് വരാൻ താമസിച്ചാൽ ജനങ്ങളിൽ എത്രത്തോളം സ്വാധീനം. പാസ്റ്റർ ഒരു ചിന്തകനാണ്, നാളുകളെ കാണാൻ കഴിവുള്ള ഒരാളാണ്. നമ്മുടെ പ്രേക്ഷകരോട് ഒരുപക്ഷെ ആ ഒരു വീക്ഷണത്തിൽ പറഞ്ഞാൽ അവരിൽ ആരെങ്കിലും അത് പ്രചോദനം ഉൾക്കൊണ്ടാൽ അതിന് വേണ്ട, ചിലപ്പോൾ ടെക്നിക്കൽ സൈഡിലായിരിക്കാം, ചിലപ്പോൾ ഫിനാൻഷ്യൽ സൈഡിലായിരിക്കാം, അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇന്നതോടെ അവർ പറയാറുണ്ട്, പക്ഷേ ഇന്നതോടെ ചെയ്തു കഴിഞ്ഞാൽ എത്ര സുന്ദരമായിരിക്കും. പാസ്റ്ററുടെ മനസ്സിൽ നാളുകൾ പൗരുഷൻ, ഇത്രയും സ്വാധീനമുള്ള ഒരു മീഡിയ യുഗമാണിത്. ഈ കാലഘട്ടത്തിൽ നമുക്കിനി ഏതെങ്കിലും കാര്യങ്ങൾ പറയാതെ മറഞ്ഞു കിടക്കുന്നുണ്ടോ അത് പ്രേക്ഷകരോട് കേൾക്കട്ടെ, ചിലപ്പോൾ അതിന് വഴിത്തിരിവുണ്ടായിരിക്കും. അതോടെ പറഞ്ഞ് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. എനിക്ക് ഈ ദിവസങ്ങളിൽ തോന്നിയ ചിന്ത, ഈ വന്ന വഴികൾ വിശ്വാസികൾക്ക് അവസരം കൊടുത്താൽ ഡബിൾ ഇഫക്റ്റീവ് ആയിരിക്കും. തീർച്ചയായിട്ടും ഒത്തിരി പേരുണ്ട് നമ്മളെ കാണുമ്പോൾ, അവർക്ക് ഒത്തിരി പറയണമെന്നാണ്, അവരെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് പിന്നെ ലൈവ് അല്ലല്ലോ, അപ്പം അവരേത് സഭക്കാരും ആയിക്കോട്ടെ, അതെ, അവരുമായിട്ടൊന്ന് സംവദിക്കുന്ന ഒരു പ്രോഗ്രാം വന്നാൽ അവരുടെ മനസ്സ് തുറക്കുകയും അതിലൂടെ ഒത്തിരി നന്മകൾ വരികയും ചെയ്യും. അപ്പം അതൊരു സാധ്യത സാധ്യതയാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പാസ്റ്റർ ആ കാര്യങ്ങൾ പറഞ്ഞത്. ദൈവം അനുവദിച്ചാൽ തീർച്ചയായിട്ടും, കഴിഞ്ഞ ദിവസത്തെ കർത്തൃദാസന്മാരിൽ നിന്നും ഒന്നിട്ട് വരുന്ന കേട്ടു, അത് നമ്മളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇതിനേക്കാൾ തീവ്രമായി നടന്നു വന്ന കർത്തൃദാസന്മാർ പലരുമുണ്ട്. പാസ്റ്റർ ഇടയ്ക്ക് പറഞ്ഞു കൊടുത്തി പറഞ്ഞു,
ചിലർക്ക് അവസരം കിട്ടാതെ പോകും. നമ്മളൊരു അവസരം പൗർഷൻ, അത് നമ്മുടെ ചെയർമാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ആരാണെങ്കിലും അവരുടെ പ്രസംഗം നന്നായോ 7 പോയിന്റ് ഉണ്ടായിരുന്നോ ഒന്നൊന്നും നോക്കണ്ട, ഒരു നിർമ്മലമായിട്ട് കർത്താവിനെ പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അവസരം കൊടുത്തേരെ. പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അദ്ദേഹത്തിനെ നല്ല മനസ്സിനായിട്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യും. അതുപോലെ ഇതുപോലെ ഈ വന്ന വഴികളെ കുറിച്ചൊക്കെ പറയാനുള്ള മുഖാന്തരം തീർച്ചയായിട്ടും അതൊരു നല്ല നല്ല കാര്യമാണ്. ദൈവം അനുവദിച്ചാൽ ആ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിലേക്കും ഒക്കെ എത്തിപ്പറ്റാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിലയേറിയ സമയമാണ് പ്രേക്ഷകരോടുകൂടെ. അത് ശരിക്കും പറഞ്ഞാൽ പാസ്റ്ററും കുടുംബവും ഒക്കെ വന്നത് ആ നിങ്ങൾ അനുഭവിച്ച വേദനകൾ വലുതായിരുന്നെങ്കിലും പ്രേക്ഷകരത് കേട്ടിരുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്വാസം വിടാതെ ആയിരിക്കാൻ തോന്നുന്നത്. കാരണം ഞാൻ കുറച്ചു നേരം പാസ്റ്റർ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം എന്താ പറയുക, കോട്ടയത്ത് നിന്ന് പാലക്കാട്ടേക്കുള്ള യാത്രയും അവിടെ വെച്ചുള്ള വഴിത്തിരിവുകളെല്ലാം ഇത്രയും സുന്ദരമായിരിക്കുന്ന ഒരനുഭവം. അന്ന് തീയിൽ പൊന്നു കിടക്കും പോലെ കിടന്നതെങ്കിലും ഇന്ന് ഇവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകളോട് ഇത് പറയുമ്പോൾ നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതിനുവേണ്ടി പാസ്റ്റർ പ്രത്യേകം പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം അവസാനിപ്പിക്കാൻ. നമ്മുടെ ഇടയിൽ 3-4 വർഷങ്ങൾ കൊണ്ട് കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ശുശ്രൂഷകൾ നിമിത്തം ഒത്തിരി ആളുകൾ, ഇപ്പോൾ ആദ്യം പാസ്റ്ററുടെ അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞ പോലെ, അതിനിടയിൽ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ, അനുഭവങ്ങളിലൂടെ പല ആളുകളും ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു പക്ഷേ എന്ത് വേണം എങ്ങനെ വേണമെന്ന് അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വന്ന വഴികൾ ഒരു ഇതാണ്. കാരണം നമ്മളൊക്കെ ഈ വഴി കൂടെ വന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ തുടക്കം കുറിച്ചിട്ടുണ്ടെന്നാണ് ഈ കൊറോണയ്ക്ക് ശേഷമുള്ള 4 വർഷത്തെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പൗരുഷൻ്റെ പ്രേക്ഷകരിൽ നമുക്ക് കിട്ടുന്ന, ഇവിടെ വരുന്നവരും നമ്മൾ കൂടി കാണുന്നവരും എന്ന് പറഞ്ഞാൽ, തുടക്കം കുറിച്ചെന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള യാത്രയും. ശരിക്കും നമ്മുടെ രോഗശാന്തിയും കടപ്പാരം മാറാനൊക്കെ ഇവിടെ വരുന്നവരെ ചേർത്ത് നിർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രസംഗങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നു. പക്ഷേ നമ്മുടെ ഏൽപ്പിച്ച ആത്യന്തികമായ ലക്ഷ്യം വന്ന വഴിയിലൂടെ ഒരു നല്ല വീട്ടിൽ ചെന്ന് കയറി അവിടെ അവസാനിക്കുക എന്നുള്ളതല്ലല്ലോ, നിത്യതയിലെത്താൻ വേണ്ടി. നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്. അതൊക്കെ നമ്മളിലൂടെ 1 മാസമായിട്ട് നമ്മുടെ പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ പല ആളുകളും വീട്ടിലെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ, ചിലപ്പോൾ അപ്പച്ചൻ രഹസ്യ ക്രിസ്ത്യാനിയായി നിന്നതുപോലെ ഈ പ്രേക്ഷകരിൽ 100 കണക്കിന് ആളുകൾ അതുപോലെ നിൽക്കുന്നുണ്ട്. അവരെ ഒന്നുകൂടെ ഒരു വാക്കുകൊണ്ട് ധൈര്യപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ യാത്ര എന്തൊക്കെ വന്നാലും വഴി നിർത്തരുത്, നിത്യതയിൽ കാണുന്നതുവരെയും അവരുടെ യാത്ര തുടരണം എന്ന് പറയാനുള്ളൊരു കടപ്പാട് കൂടെ നമുക്കുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് എത്തണമെന്നും കൂടി ആ കാര്യം കൂടി മനസ്സിൽ നിന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ ഈ ജീവിതകഥ ചുരുക്കി പറയാനായിട്ട് പവർവിഷനും പ്രിയ ഷാജി പാസ്റ്ററും മുൻകൈ എടുത്തതിന് പ്രത്യേകം നന്ദിയുണ്ട്. ഇതിനൊരു 2nd എപ്പിസോഡും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ ജീവിതത്തിലെ സുപ്രധാന ജംഗ്ഷൻ പറഞ്ഞിട്ടില്ല, അത് കാർ ആക്സിഡൻ്റാണ്. ഓക്കെ. വാസ്തവത്തിൽ എൻ്റെ മിനിസ്ട്രി മാറിയതതിന് ശേഷം, അത് മറ്റൊരു അവസരത്തിൽ പറയാം. ഈ മാർഗം അതുല്യമാണ്. ഈ മാർഗം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. നിങ്ങൾക്കൊരു നന്മ വരാൻ, സമൃദ്ധി ഉണ്ടാകാൻ, സൗഖ്യമുണ്ടാകാൻ, വീടുണ്ടാകാൻ, കടം മാറാൻ ഒക്കെ പവർ വിഷൻ മുട്ടേനെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കാഹള ശബ്ദം കേൾക്കുന്നതിനെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് കാണാം. പഴയ ഭക്തന്മാർ പറഞ്ഞത്, ലോകത്തിൻ്റെ കലണ്ടറാണ് യഹൂദൻ. കഴിഞ്ഞ 2 വർഷമായിട്ട് യഹൂദനെ പരാമർശിക്കാത്ത ഒരു പത്രം ഇറങ്ങുന്നില്ല. നമ്മൾ ആരുടെയും സൈഡല്ല, പക്ഷെ ഇത് ലോകത്തിൻ്റെ ഭാവിയെ നിർണയിക്കുന്നതാണ് ഈ നടക്കുന്ന ചലനങ്ങൾ. ഇതൊന്നും കൃത്യമായിട്ട് പറയണമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഇത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ദിവസങ്ങൾ അടുത്തു എന്ന ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഭൗതിക നന്മയേക്കാൾ നിത്യതയും സ്വർഗരാജ്യവും വലുതായി കാണുക. നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് കൂടുതലും ദൈവരാജ്യത്തിന് വേണ്ടിയാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കാണുകയും ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളെ കരുതുകയും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മക്കളെ, ദൈവജനത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളവരെ ബ്ലെസ് ചെയ്യുന്നു. അവരനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ അകക്കണ്ണ് തുറക്കട്ടെ.
അവരെല്ലാവരും ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടട്ടെ. പവർ വിഷൻ്റെ പ്രവർത്തനങ്ങളെ ഇനിയും അധികമായി അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ അനുഗ്രഹിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. അമ്മേൻ, അമ്മേൻ, അമ്മേൻ. പൗരുഷന്റെ പ്രേക്ഷകർക്ക് പ്രയോജനമുള്ള ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് ഈ ഇന്നത്തെ വന്ന വഴികളെ അലങ്കൃതമാക്കിയ കർത്തൃദാസന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം.